സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുന്നു. 4 മാസത്തെ കുടിശ്ശികയാണ് ആശുപത്രികൾക്ക് ലഭിക്കാനുള്ളത്. പെരിന്തൽമണ്ണയിലെ MES മെഡിക്കൽ കോളേജ് ഈ മാസം 26-ന് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി നിർത്തുകയാണെന്ന് കാണിച്ച് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നേരിട്ടാണ് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് സൗജന്യ ചികിത്സ ലഭിക്കും. 15 ദിവസത്തിനകം ആശുപത്രികൾക്ക് സർക്കാർ പണം നൽകുമെന്നാണ് കരാർ. 4 മാസമായി പണം ലഭിക്കുന്നില്ല. ഓരോ മാസവും 1500 പേർ കാരുണ്യ പദ്ധതി വഴി ചികിത്സ തേടുന്ന പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ചികിത്സ നിർത്തുകയാണെന്ന് കാണിച്ച് പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. 15 കോടി എമൗണ്ടിൽ 12 കോടി പാസ്സാക്കിയതുണ്ട്. അപ്പം ഇത്രയും കോടികളുടെ എമൗണ്ട് വരാൻ കിടക്കുന്നതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് തുടരുമ്പം അത് 1 മാസത്തിൽ 1 രൂപ പോലും വരാത്തതുകൊണ്ട് നമുക്ക് ഒരു വലിയൊരു പ്രതിസന്ധിയാണ്. കാര്യം അത് എമൗണ്ട് വരുമോ ഇല്ലേന്ന് അറിഞ്ഞുകൂടാ. പേഷ്യൻസിനോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവരോട് പറയാതെ പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ നിർത്താൻ പറ്റൂല. അതുകൊണ്ടാണ് എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ടുണ്ട്. നേരത്തെ അറിയിപ്പ് അയച്ചിട്ടാണ് ഈ ഒരു ബോർഡ് ഇട്ടത്. പക്ഷേ ഗവൺമെന്റ് സൈഡിൽ നിന്നും ഒരു കാശ്മീരിന്റെ ഈ ഹെൽത്ത് ഏജൻസിന്റെ സൈഡിൽ നിന്നും ഒരു റെസ്പോൺസും കിട്ടാതെ കൊണ്ടാണ് ഈ ബോർഡ് വെച്ചത്. കാരുണ്യ പദ്ധതി തടസ്സപ്പെട്ടാൽ നിർധന കുടുംബങ്ങളിലെ നിത്യരോഗികളായ 100 കണക്കിന് പേരുടെ ചികിത്സ പ്രതിസന്ധിയിലാകും. നല്ല പ്രയാസം തന്നെ കിട്ടുകൊണ്ട് ഒരുപാട് ആശ്വാസമാണ്. കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാൻ തന്നെ അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഡയാലിസിസ് നടത്തി വീട്ടിലിരിക്കേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയാണ്. ആശുപത്രികൾ ആരോഗ്യവകുപ്പിനെയും കാരുണ്യ പദ്ധതിയിലെ ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെടുന്നുണ്ടെങ്കിലും എപ്പോൾ പണം ലഭിക്കുമെന്നതിൽ വ്യക്തതയില്ല. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം. AI ക്യാമറകൾ ഡ്രോണിൽ സ്ഥാപിച്ച നിരീക്ഷണം നടത്താനൊരുക്കി മോട്ടോർ വാഹന വകുപ്പ്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ മോട്ടോർ വാഹന വകുപ്പിന് അനുമതി നൽകി. ഒരു ജില്ലയിൽ 10 ഡ്രോൺ AI ക്യാമറകളായിരിക്കും സ്ഥാപിക്കുക. ക്യാമറകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ മാത്രം നിയമം പാലിക്കുന്നതും ഇല്ലാത്ത ഇടങ്ങളിൽ നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഡ്രോൺ AI ക്യാമറകൾ സ്ഥാപിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം ഇതു സംബന്ധിച്ച സർക്കാരിന് വകുപ്പ് ശുപാർശ നൽകിയിരുന്നു. തുടർന്ന് സർക്കാർ അനുമതി നൽകുകയായിരുന്നു. AI ക്യാമറകൾ സ്ഥാപിച്ചതോടെ അപകടങ്ങളിൽ വലിയ കുറവാണുണ്ടായത്. ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ തീരുമാനം. ഈ 726 സ്ഥലത്ത് നിങ്ങൾ കേരളത്തിൽ കൃത്യമായിട്ട് ഹെൽമെറ്റ് വെക്കുകയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹെൽമെറ്റ് ഊരേണ്ട മെനക്കേട് ആലോചിച്ച് നിങ്ങൾ കുറച്ചേരം കൂടെ വെച്ചോളൂ. ഇനി ഞാൻ മരിച്ചേ പറ്റൂ നിർത്തം തീരുമാനിച്ച ഞാൻ വിചാരിച്ച തടയാനും പറ്റില്ല. അപ്പം നമ്മൾ അവിടുന്ന് 1 സ്റ്റെപ്പ് അഹെഡ്. ഞങ്ങളിപ്പോൾ നോക്കുന്നത് പറഞ്ഞാൽ ഡ്രോൺ ബേസ്ഡ് ആയിട്ട് AI വെക്കാനായിട്ടുള്ളൊരു സജഷൻ ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഇസ് കൺസിഡറിംഗ് വെരി പോസിറ്റീവ്ലി. ദി എക്സ്പെൻഡിച്ചർ ഇൻവോൾവ്ഡ് ഇസ് ഹ്യൂജ്. അപ്പോൾ നമ്മൾ നമുക്ക് എവിടെയെങ്കിലും നല്ല ഫണ്ട്സ് കണ്ടൊരു 10-400 കോടി രൂപയെങ്കിലും അതിന് ചിലവ് വരും. AI ക്യാമറകൾക്കായി പ്രത്യേക ഡ്രോണുകൾ നിർമ്മിക്കും. ഇതിനായി വിവിധ ഏജൻസികളുമായി ഗതാഗത വകുപ്പ് ചർച്ച നടത്തി വരികയാണ്. ഒരു ജില്ലയിൽ കുറഞ്ഞത് 10 AI ക്യാമറകൾ ഡ്രോണിൽ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. മീഡിയ 1, കൊച്ചി.